ഇന്ന് നമ്മൾ മൂവി മാനേയിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ലവ് സീറോ ടു സീറോ എന്ന ഒരു ചൈനീസ് കഥയാണ് ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ ഇതേ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ പത്ത് മുപ്പത് എപ്പിസോഡുകളുള്ള ഒരു ചൈനീസ് ഡ്രാമ റിലീസായിട്ടുണ്ട് പക്ഷെ ആ കഥയല്ല നമ്മൾ ഇന്ന് കേൾക്കുന്നത് മറിച്ച് അതേ പേരിൽ അതേ വർഷം തന്നെ റിലീസായിരിക്കുന്ന ഒരു സിനിമയുടെ കഥയാണ് അതായത് ഇത് ഡ്രാമയല്ല ഇതിന് എപ്പിസോഡുകളില്ല ഇത് ഒരൊറ്റ വീഡിയോ മാത്രമുള്ള സിനിമ കേട്ട് ഞാൻ പിടിച്ചിരിക്കുന്ന വീഡിയോ ആണ് ആദ്യമേ ഡീറ്റെയിൽഡായി ഇങ്ങനെ പറയാൻ കാരണം ഈ ഒരൊറ്റ വീഡിയോയിൽ കഥ അവസാനിക്കുമ്പോൾ ബാക്കി എപ്പിസോഡ്സ് എവിടെയെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കാരണം ഈ ഒരു പേരില് റിലീസായ സിനിമയെക്കാളും ഈ പേരില് റിലീസായ ഡ്രാമയാണ് ഫേമസ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ലവ് സീറോ ടു സീറോ എന്ന ഡ്രാമയുടെ കഥയാണ് മറിച്ച് ആ ഡ്രാമ കണക്ക് തന്നെ വളരെ രസകരമായിട്ടുള്ള അതേ പേരിലും അതേ വർഷത്തിലും റിലീസായ സിനിമയുടെ കഥയാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് ഒരു ഗെയിം കാണിച്ചുകൊണ്ടാണ് ആ ഗെയിമിലെ വില്ലനായ ഒരു തവള കഥാപാത്രത്തിനെ എതിർത്ത് കളിക്കുന്ന ആ പെൺകുട്ടിയില്ലെ അത് നമ്മുടെ കഥാനായിക ഗെയിമിൽ അവൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന ക്യാരക്ടറാണ് നമ്മുടെ നായികയുടെ പേര് ബേ എന്നാണ് ഗെയിമ് കളി സമയം സ്ക്രീനിൽ വില്ലരെ വില്ലന്മാരെ അടിച്ചിടുന്ന ആ ഒരു പ്രധാന കഥാപാത്രം വെറും ഒരു കഥാപാത്രമല്ല ബേയെ സംബന്ധിച്ച് അത് അവൾ തന്നെയാണ് അവളുടെ ലൈഫില് ഗെയിമിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത്ര ഗെയിം തലക്കി പിടിച്ച് നടക്കുന്ന അവൾക്ക് താൻ രണ്ട് ലോകങ്ങളില് ജീവിക്കുന്നതായി പലപ്പോഴും തോന്നാറുണ്ട് ഒന്ന് അവളുടെ റിയൽ വേൾഡ് രണ്ടാമത്തേത് ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു ഗെയിമിനകത്തും അവൾ ജീവിക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഇൻവോൾവ് ആയി ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്താണ് പുള്ളിക്കാരിയുടെ ഗെയിം കളി അങ്ങനെ ഇപ്പോ ദേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോകുമ്പോ അവൾ ആകെ ഡിസ്റ്റർബ് ആവുന്നു ഇത് കുറച്ചധികം പ്ലെയേഴ്സ് ഓൺലൈനിൽ ഒന്നിച്ചെത്തി കളിക്കുന്ന ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബെയ്ഡ മാത്രം വീട്ടിൽ കറണ്ട് പോകുന്ന ടൈം അവളുടെ ക്യാരക്ടർ മാത്രമാണ് ആ ഗെയിമിൽ ഇങ്ങനെ മറ്റ് പ്ലെയേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഗെയിമിൽ അപ്പോൾ ലൈവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ പോസ് ആയ ഗെയിം കണ്ടിന്യൂ ചെയ്യാനായി വേഗം തന്നെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സൈക്കിൾ എടുത്തുകൊണ്ട് ബെയ് പായുന്നത് ഇന്റർനെറ്റ് കഫേലേക്കാണ് അങ്ങനെ ചീറിപ്പാഞ്ഞങ്ങോട്ട് പോകുന്ന വഴി ഓപ്പോസിറ്റ് വന്ന മറ്റൊരു സൈക്കിളുമായി അവൾ കൂട്ടിയിടിക്കുന്നുണ്ടെങ്കിലും അവൾ വീഴാതെ ബാലൻസ് ചെയ്ത് പിടിച്ച് സോറി പോലും പറയാതെ അവിടെ നിന്ന് വേഗം കഫേ ലക്ഷ്യമാക്കി പോകുന്നു അങ്ങനെ അവിടെ എത്തി വീണ്ടും തന്റെ ഗെയിമിലേക്ക് കടന്ന് ബാക്കി കളിച്ച് തൻ്റെ കോ പ്ലെയേഴ്സിനെല്ലാം ഗെയിമിൽ വിജയിപ്പിച്ച് അവളും വിജയിച്ച് വില്ലനെ അടിച്ചു ഓടിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് സമാധാനം ആവുന്നത് അവളീ കളിക്കുന്ന ഗെയിം തന്നെ ആ നാട്ടിലെ വളരെ പോപ്പുലറായ ഒരു ഗെയിമാണ് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ആ ഒരു ഗെയിമിന് അതുകൊണ്ട് തന്നെ ആ ഗെയിം നന്നായി കളിച്ച് ജയിക്കുന്ന പ്ലെയേഴ്സിന് തന്നെ ഒരു റാങ്കിങ് ലിസ്റ്റും ഉണ്ട് ആ റാങ്കിങ് ലിസ്റ്റിൽ എപ്പോഴും ടോപ്പ് ടെന്നിനകത്തെത്തുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ബേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പെണ്ണിനെ ഈ ഗെയിം കളിച്ച് നടക്കല് മാത്രേ പണിയായിട്ടുള്ളൂന്ന് ഒരു ഡൗട്ട് വരുന്നില്ലേ എങ്കിൽ അങ്ങനെയല്ല അവൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് അവളുടെ റിയൽ ലൈഫിൽ പക്ഷേ അവളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സിന് മാത്രമേ ആ ഒരു ഗെയിമിന്റെ ടോപ്പ് പ്ലെയർ ആയിട്ടുള്ള ബേ ഈ ബേ ആണെന്ന കാര്യം അറിയൂ കാരണം അവൾ സ്വന്തം ഫോട്ടോസ് ഒന്നും ആ ഒരു ഗെയിമിൽ യൂസ് ചെയ്തിരുന്നില്ല അവൾ വേറെ ഒരു അനിമേറ്റഡ് രീതിയിലെ ക്യാരക്ടർ സൃഷ്ടിച്ചാണ് അതിൽ കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏതോ ഒരു പയ്യൻ ഒരു പെണ്ണിന്റെ അവതാറിൽ ഗെയിം കളിക്കുന്നു എന്ന രീതിയിലാണ് ആളുകൾ വിചാരിച്ചിരുന്നത് പക്ഷെ ക്ലോസ് ഫ്രണ്ട്സിനെ അറിയാം ഈ ബേ ആണ് ഗെയിമിലെയും എക്സ്പെർട്ട് ആയ എന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലേ ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ആ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കാണും അതേ കണക്കാണ് ഈ ഗെയിമിൻ്റെ കാര്യം ഇവിടെ ബി പഠിക്കുന്ന കോളേജിൽ അവളുടെ ക്ലാസ്മേറ്റ്സ് ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് എല്ലാവരും തന്നെ ആ ഗെയിമിൽ ഓരോ ക്യാരക്ടേഴ്സായി കളിക്കുന്നവരാണ് ബേയുടെ കോളേജിലെ വളരെ പോപ്പുലറായ ഒരു പയ്യനാണ് ഷാവോ അവനും ആ ഗെയിമിൽ ഒരു പ്ലെയറാണ് നിലവിൽ ബേയെക്കാളും കുറച്ചുകൂടി എക്സ്പേർട്ടായ ആ ഒരു ഗെയിം പ്ലെയർ എന്ന് പറയാം ആ ഗെയിമില് ഇവർ പാർട്ട്നേഴ്സ് ആയി അല്ല ക്യാരക്ടേഴ്സ് ഒന്നിച്ചു നിന്ന് ഗെയിം കളിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അതിനായിട്ട് മെയിൽ ക്യാരക്ടേഴ്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പ്രൊപ്പോസ് ചെയ്യുക അവരങ്ങനെ വിവാഹം കഴിച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവാ എന്ന രീതിയിലൊക്കെ ഗെയിമിന്റെ ലെവൽസ് പോകുന്നു ആ ഒരു ടീം ആദ്യം ബേ പാർട്ട്ണർ ആയിരുന്നത് സെൻ എന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് പക്ഷെ പിന്നീട് അവർ രണ്ടുപേരും ആ ഒരു റിലേഷൻഷിപ്പ് ഗെയിമിൽ അവസാനിപ്പിക്കുകയും അവരുടേതായ രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ആ സമയത്താണ് ഷാവോ ബേയെ തന്റെ പാർട്ട്ണറായി ഗെയിം കളിക്കാനായി പ്രപ്പോസ് ചെയ്യുന്നത് അവൾ ആ സപ്പോസില് കേൾക്കാനായി വളരെ എക്സൈറ്റഡ് ആയിരുന്നു അത് ഗെയിം എന്ന രീതിയിൽ മാത്രമല്ല അല്ലാതെ അവളുടെ റിയൽ ലൈഫിലും അവൾ വളരെയേറെ ഇൻട്രസ്റ്റോടെ നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് ഷാവോ അപ്പോൾ കോളേജിൽ അവൻ്റെ ഏഴയൽവൊക്കെ തവൾക്ക് പോകാൻ കഴിയില്ല അതിന് കാരണം അവൻ കോളേജിൽ വളരെ പോപ്പുലറാണ് അവന്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടപ്പുണ്ട് പക്ഷെ അവൻ അവരെയൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നത് ഇവൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ഒക്കെ പ്രപ്പോസല് ഒരു ദാക്ഷിണയില്ലാതെയാണ് റിജക്റ്റ് ചെയ്യുന്നത് കൂടാതെ ഈ ബേ തന്നെയാണ് യഥാർത്ഥ ഗെയിമിങ്ങിലെ ആ ഒരു ബേ എന്ന കാര്യം അധികം ആർക്കും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോ ഇവൾക്ക് അവനെ ഇമ്പ്രസ് ചെയ്യാൻ മാത്രം അവൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞ് നീ എന്നെ തിരിച്ച് ഇഷ്ടപ്പെടണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തമ്മിൽ ഈ രീതിയിലൊക്കെ മാച്ചിങ് ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായി പ്രത്യേകിച്ച് പറയുന്ന ഒരു ക്വാളിറ്റിയും അവൾക്ക് തോന്നുന്നില്ല അവൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത കണക്ക് തോന്നി അവൻ്റെ മുന്നിൽ പ്രപ്പോസ് ചെയ്യാൻ പോയാൽ നാണം കിടവോ എന്നുള്ള പേടിയിൽ അവനോട് നേരിട്ട് ഉള്ള താല്പര്യം തന്നെ മറച്ചു വെച്ചിരിക്കുന്ന അവൾക്ക് അവനെ തന്നെ ഗെയിമിൽ അവളാണ് ഇതെന്ന് അറിയാതെയാണെങ്കിൽ പോലും പാർട്ട്ണറായി കൂടെ ഗെയിം മുന്നോട്ട് കളിച്ചു പോകാനായി കിട്ടുമ്പോൾ അത് അവൾക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ കാര്യമായിരുന്നു അങ്ങനെ അവരെ ഗെയിമിൽ ഇനി പാർട്ട്നേഴ്സായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഗെയിമിംഗ് വേൾഡിൽ അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഒന്നിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കല്യാണം എന്ന സെറിമണി നടക്കുന്നുണ്ട് రಸుക യ ගේமிಿಲ. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ റിയൽ ലൈഫിലും ബേ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കാരണം അവൾ ആഗ്രഹിച്ച ഷോയെ അവൾക്ക് ഇതുപോലെ പാർട്ട്നറായി കിട്ടിയല്ലോ എന്ന് അതിന്റെ സന്തോഷം അവളുടെ മുഖത്ത് കാണാം ഗെയിമിലാണ് അവളിപ്പോ ഒരു വിവാഹത്തിലേക്ക് കടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുമായി പ്രണയത്തിലേക്ക് ആയിരിക്കുന്നത് പക്ഷെ തന്റെ റിയൽ ലൈഫിലും അവൾ അത്തരം സന്തോഷം ശരിക്കും അനുഭവിക്കുന്നുണ്ട് കാരണം അവൾ അവളുടെ ലൈഫ് തന്നെ ആ ഗെയിമായി കാണുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലാസ്സിലിരിക്കുമ്പോ ചുമ്മാ ഇരുന്ന് ചിരിക്കലും സ്വപ്നം കാണലും ഒക്കെ ബേ പതിവാക്കുമ്പോ അങ്ങനൊന്നും അല്ലാത്തവളിൽ പെട്ടെന്ന് അങ്ങനെ കാര്യങ്ങൾ മാറിമറിയുന്നത് കൂട്ടുകാരി ശ്രദ്ധിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ബേയെ അവളുടെ ക്ലാസ്സിലെ ഒരു പയ്യൻ പ്രപ്പോസ് ചെയ്യുന്നു ആ പയ്യനും ഈ ഗെയിമിലെ ഒരു കഥാപാത്രം തന്നെയാണ് അവൻ കളിച്ചിരുന്ന കഥാപാത്രമാണ് മുന്നേ ഗെയിമിലെ ബേയുടെ പാർട്ട്ണർ ആയിരുന്നതും പിന്നീട് അവർ പിരിഞ്ഞതും പക്ഷെ ആ പയ്യൻ അറിയില്ല ഇവളാണ് ഗെയിമിലെ ബേ എന്ന കാര്യം എന്തായാലും അവനിപ്പോ പ്രപ്പോസ് ചെയ്യുന്നതേയും അവൾ അവനെ റിജക്ട് ചെയ്യുകയും തനിക്ക് ഷവോ ഇഷ്ടമാണെന്ന് അവനോട് ഓപ്പണായി പറയുകയും ചെയ്യുന്നു ഷവോ ഇവരുടെ കോളേജിലെ തന്നെ പോപ്പുലർ പയ്യൻ ആയതുകൊണ്ട് അവൾ അങ്ങനെ അവൻ ഉടനെ അത് വിശ്വസിച്ച് തന്നെ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ എന്ന രീതിയിലാണ് അവൾ അത് പറഞ്ഞതെങ്കിലും അവളീ പറയുന്ന കാര്യം അവിടെ ഷവ് കേട്ടിരുന്നു അവൻ ആ സമയം അതിലൂടെ വളരെ യാദൃശികമായി പോയതാണ് അവൻ ഇത് കേട്ടു ആക്ച്വലി അവന് താൻ ആരാണെന്ന് പോലും അറിയില്ലല്ലോ റിയൽ ലൈഫിൽ ഗെയിമിൽ അവന്റെ പാർട്ട്ണർ ആണോ താനെങ്കിലും അത് താനാണെന്ന് അവൻ അറിയില്ലല്ലോ അയ്യോ അവൻ എന്ത് വിചാരിച്ചു കാണും എന്തിനാണോ ഇങ്ങനെ ഇപ്പോൾ കള്ളം പറഞ്ഞത് എന്ന രീതിയിൽ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ചമ്മി ഓടി പോകുന്നു എന്തേലും അവൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചതൊന്നുമില്ല കാരണം അടുത്ത ദിവസം അവർക്കൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് ഷാവയ്ക്കും അവന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഒരു ചെറിയ ഗെയിമിംഗ് സ്റ്റാർട്ടപ്പ് ഉണ്ട് അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമിന്റെ ഇൻവെസ്റ്ററിനെ കണ്ടുള്ള മീറ്റിങ്ങിന് വേണ്ടി ആ ഒരു പ്രോജക്റ്റ് അന്ന് രാത്രി അവനും ഫ്രണ്ട്സ് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കും തിരക്കിലായതുകൊണ്ട് അവൻ വേറെ ഒന്നും ആലോചിച്ചില്ല എന്തേലും ആ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം അവൻ ഗെയിം കളിക്കാനായി പോകുന്ന ആ സമയത്ത് അപ്പോഴേക്കും കുറച്ച് പ്രശ്നങ്ങൾ ഗെയിമിൽ നടന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ബെയ് ക്യാരക്ടർ ഇപ്പൊ പുതിയൊരു പാർട്ട്ണറിനെ ഗെയിമിൽ തെരഞ്ഞെടുത്തു മൂവ് ഓൺ ചെയ്തു എന്നും പറഞ്ഞു മുന്നാ ഗെയിമിൽ അവളുടെ എക്സ് പാർട്ട്ണർ ആയിരുന്ന ഷെൻ ആണ് ഇപ്പൊ അവളെ ആ ഗെയിമിൽ അവളുടെ ക്യാരക്ടറിനെ മോശമായി ചിത്രീകരിച്ച് പല പ്രശ്നങ്ങളും അതിലുണ്ടാക്കുന്നത് അത് ഗെയിം കളിക്കാനായി എത്തുന്ന സമയം അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവന്റെ പാർട്ട്ണർ ആയെന്ന പേരിലാണ് അവൾക്ക് ഇപ്പൊ ഗെയിമിലെ പ്രശ്നം നേരിടേണ്ടി െന്ന് മനസ്സിലാക്കുന്ന അവൻ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഷെന്നിനെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ആ രണ്ട് ക്യാരക്ടേഴ്സും ഗെയിമിൽ ഏറ്റുമുട്ടുകയും നിഷ്പ്രയാസം തന്നെ ഷെന്നിനെ തോൽപ്പിക്കാനായി ഷോവയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏതാണ്ട് ഒരു വില്ലൻ കഥാപാത്രം കണക്കുള്ള ഷെന്നിനെ തോൽപ്പിച്ച ശേഷം നമ്മുടെ നായകൻ ഷോ അവന്റെ പാർട്ട്ണറായ ബെയ്യേം കൂട്ടി ആ ഗെയിമിംഗ് വേൾഡിലെ തന്നെ വളരെ മനോഹരമായ ഒരു പ്ലേസിലേക്ക് പോകുന്നു കുറേ നാളുകളായി ആ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അവിടെ അത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് കണ്ടിട്ടില്ലാത്ത ബേ ഞാൻ ഇന്നു ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇവിടെ കണ്ടിട്ടില്ലല്ലോ പറയുന്ന ടീം ഇത് ടോപ്പ് മാത്രം ആക്സസ് ഉള്ള സ്ഥലമാണെന്നും നീ എന്റെ പാർട്ട്ണർ ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇവിടേക്ക് ഇപ്പോൾ വരാൻ കഴിഞ്ഞതെന്നും അവൻ പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു അങ്ങനെ നല്ല രീതിയിൽ അവർ പാർട്ട്നേഴ്സ് ആയി ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കാ ഒരു ദിവസം നമുക്ക് നേരിൽ കാണാമെന്ന് അവൻ അറിയിക്കുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ആ ദിവസം ദിവസമാകാൻ വളരെ എക്സൈറ്റഡ് ആയി അവൾ കാത്തിരുന്നു ആ ദിവസം ഇടാനായി പ്രത്യേകമായി ഡ്രസ്സൊക്കെ അവൾ പോയി പർച്ചേസ് ചെയ്തിരുന്നു പക്ഷെ ഫ്രണ്ട്സിനോടൊന്നും തന്നെ താൻ ഷോയെ നേരിട്ട് കാണാൻ പോവുകയാണെന്ന കാര്യം അവൾ അറിയിച്ചിരുന്നില്ല അങ്ങനെ നേരിൽ കാണാനായി രണ്ടുപേരും ഫിക്സ് ചെയ്ത ദിവസം രണ്ട് മുട്ടുന്ന ടൈം ഞാനാണ് ഗെയിമിലെ ആ ബേ എന്ന് അവൻ അറിഞ്ഞാല് വല്ലതും വിചാരിക്കോ എന്ന് ടെൻഷനൊക്കെ അവൾക്കുണ്ടായിരുന്നു കാരണം അവൻ അങ്ങനെ ആരുടെയും പ്രപ്പോസലൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പയ്യനാണ് പക്ഷെ അവളെ നേരിൽ കാണുന്ന അവൻ വളരെ കാര്യമായി അടുത്ത് വന്ന് സംസാരിക്കുകയും അവനും അവന്റെ ഫ്രണ്ട്സും ഇന്നും ഒരു മാച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അത് കാണാനായി കൂടെ വരണമെന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവന്റെ കൂടെ അവൾ സൈക്കിളിൽ പോകുന്ന ടീം അവളെന്ന് അവനെ കാണുമ്പോൾ കുറച്ച് ഇമ്പ്രസ് എന്ന രീതിയിൽ കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ അൺകംഫോർട്ടബിളായി അവൾ ഇരിക്കുന്നത് അവൻ ഒരു കടയുടെ മുന്നിൽ സ്റ്റോപ്പ് ചെയ്യുകയും കുറച്ച് സ്നാക്സ് പാക്കറ്റിലാക്കി അത് അവൾക്ക് മടിയിൽ വെച്ച് ഒരു നാണമില്ലാതെ ഇരിക്കാനായി സഹായിക്കുകയും ചെയ്യുന്നു മറ്റേ കുട്ടി ഉടുപ്പ് സൈക്കിൾ മുന്നോട്ട് പോകുന്ന ആ ഒരു കാറ്റത്ത് പറന്ന് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇങ്ങനെ മടിയിൽ ഒരു കാര്യം വെച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ ആ ബുദ്ധിമുട്ട് അവൾ അറിയുന്നില്ല അവൾക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവർ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ എത്തുന്നു ഇപ്പൊ അവർ കളിക്കുന്ന ഗെയിം മറ്റു ഓൺലൈൻ ഗെയിം അല്ല മറിച്ച് ഷാവും ഫ്രണ്ട്സും ബാസ്ക്കറ്റ് ബോൾ മാച്ച് കളിക്കുന്നതായിരുന്നു അവിടെ എത്തുന്ന അവൾ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഗെയിം സ്റ്റാർട്ട് ആവുമ്പോൾ പ്ലെയേഴ്സിൽ അവനെയായിരുന്നു കൂടുതൽ പെൺകുട്ടികളും ഗാലറിയിൽ ഇരുന്ന് ചീറിയുന്നത് പക്ഷെ അവന്റെ ശ്രദ്ധ അവരിൽ ആരിലും ആയിരുന്നില്ല മറിച്ച് അവിടെ ഇരിക്കുന്ന ബെയിലായിരുന്നു അവൾ ചിയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അങ്ങനെ അതിനുശേഷം അവർ നല്ല കൂട്ടായി മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ബി ഷോയുടെ ഒരു കാര്യം വളരെ ഓപ്പണായി ചോദിക്കുന്നത് അതായത് ഗെയിമിൽ അവന്റെ പാർട്ട്നറായ അവളെ നേരിൽ കാണുന്ന സമയത്ത് അവൻ ആ പാർട്ട്ണറിനെ മാത്രം കണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ എല്ലാം മീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്ന് അത് കേൾക്കുന്നവൻ അങ്ങനെ എനിക്ക് യാതൊരുവിധ എക്സ്പെക്ടേഷനും നിന്നെ പറ്റി മനസ്സിൽ വെക്കേണ്ടി വന്നില്ല കാരണം ഓൾറെഡി നീ എന്റെ പാർട്ട്നർ ആകുമ്പോഴേ യഥാർത്ഥത്തില് നീ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ പാർട്ട്ണർ ആയതെന്ന് അവൻ പറയുന്നു സമയത്ത് ഏ ഗെയിമിൽ വെച്ച് നമ്മൾ പാർട്ട്നേഴ്സ് ആവുന്നതിന് മുന്നേ നിനക്ക് എന്നെ അറിയാരുന്നോ അതെങ്ങനെയാണെന്ന് അവൾ ഭയങ്കര അത്ഭുതത്തിൽ ചോദിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് ഒരിക്കലും നീ ധൃതി പിടിച്ച് ഇന്റർനെറ്റ് കാഫയിലേക്ക് സൈക്കിളിൽ ചീറി പാഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് നീ ഓപ്പോസിറ്റ് സൈക്കിളിൽ വന്ന ഒരാളെ ഇടിച്ചിരുന്നു ഒരു സോറി പോലും പറയാതെ നീ അങ്ങ് പോവുകയും ചെയ്തിരുന്നു അന്ന് നീ ഇടിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ നീ പാഞ്ഞു പോകുന്നത് കണ്ടപ്പോ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയാനായി ഞാൻ പുറകെ വന്നിരുന്നു കൈ കിട്ടിയ രണ്ടെണ്ണം പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചു വന്നതാണെങ്കിലും ഞാൻ വരുമ്പോൾ നീ കഫേലിരുന്ന് ഗെയിം തകർത്ത് കളിക്കാണ് ആ ഗെയിം എത്ര പാഷനോട് കൂടിയാണ് നീ കളിച്ചത് അത് വിജയിച്ചപ്പോ നിന്റെ സന്തോഷം എത്രയായിരുന്നു എന്നതൊക്കെ നേരിൽ കണ്ട എനിക്ക് ആ ദേഷ്യമൊക്കെ ഇല്ലാണ്ടായി കാരണം ഞാനും എന്നെ പോലെ ഗെയിം വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിന്റെ ആ ഗെയിമിനോടുള്ള പാഷൻ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അത് എന്നെ ഇംപ്രസ് ചെയ്തു അവൻ പറയുമ്പോഴാണ് ഇങ്ങനെ കാര്യം ഉണ്ടായിരുന്നു എന്നത് അവൾ അറിയുന്നത് കൂടാതെ അവനൊരു ഗെയിമിംഗ് സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അവർ പുതിയതായി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഗെയിമിന്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അവൻ അവിടമൊക്കെ കാട്ടിക്കൊടുക്കുന്നു ഗെയിമിൽ ഇൻട്രസ്റ്റ് ഉള്ള അവൾക്കും അത് പുതിയൊരു അനുഭവവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യവുമായിരുന്നു കാരണം അവൾ ഗെയിം കളിച്ച ആ ഒരു എക്സ്പീരിയൻസേ അറിയുള്ളൂ ഗെയിം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റി അവൾക്ക് പിടുത്തുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പ്രണയത്തിലായിരിക്കുന്നു ഇപ്പതേ ഗെയിം കളിച്ചിരുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ആയും യും ഒക്കെ കളിച്ചിരുന്ന ആളുകൾ എല്ലാരും കൂടി ഒരു മീറ്റ് അപ്പ് വെക്കുന്നു ആ സമയത്താണ് ഈവൻ അവളുടെ ക്ലാസ്മേറ്റ്സ് പോലും ആ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിൽ പലരും ഗെയിമിലെ ബേ ഈ ബേ ആണെന്ന കാര്യം അറിയുന്നത് ഏതോ ഒരു പയ്യൻ പെൺകുട്ടിയുടെ പേരിൽ അങ്ങനെ കളിക്കുന്നു എന്നാണ് അത്രയും നാളവർ കരുതിയിരുന്നത് ഇപ്പൊ അറിയുമ്പോൾ അവർ ആകെ പാടെ വണ്ടറായി പോകുന്നുണ്ട് ഈവൻ ആദ്യം അവളുടെ പാർട്ട്ണർ ആയിരുന്ന എന്നാൽ പിന്നീട് ഗെയിമില് ബ്രേക്കപ്പ് ചെയ്തു പോയാൽ ഷെൻ പോലും ഷെഡാ വിട്ട് കളഞ്ഞല്ലോ എന്ന രീതിയിൽ ആകെ ആയി പോകുന്നു അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് ഗെയിമിംഗ് വേൾഡിനും അപ്പുറം നല്ല രീതിയിൽ റിയൽ ലൈഫിൽ മുന്നോട്ട് പോവാണ് ന്യൂ ഇയർ എത്തുമ്പോൾ അത് തന്റെ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കാനായി പോകുന്ന വേ ഷോയെ കുറച്ചു ദിവസം കാണാൻ സാധിക്കില്ലല്ലോ എന്ന സങ്കടത്തിലാണ് പോകുന്നത് കാരണം ഷോ നാട്ടിലേക്ക് എങ്ങും പോകുന്നില്ല അവൻ അവന്റെ ഡെവലപ്പ് ചെയ്ത പുതിയ ഗെയിം കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സമീപിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് ഓൾറെഡി ഒരു കമ്പനി ആയിട്ട് അവര് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ഇനി മറുപടി ലഭിക്കാനായിട്ടുണ്ട് പക്ഷെ ആ മറുപടി കേൾക്കാനായി തന്റെ കൂട്ടുകാരുടെ കൂടെ അതായത് ഗെയിമിന്റെ കാര്യങ്ങൾ അവനെ ഹെൽപ്പ് ചെയ്യുന്ന അവന്റെ കമ്പനിയുടെ പാർട്നേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരുടെ കൂടെ ആ ഒരു മീറ്റിംഗിന് പോകുന്ന ഷോ അവിടെ അറിയുന്നത് അവരുടെ ഗെയിമിന്റെ ഐഡിയ ആ കമ്പനി കോപ്പി അടിച്ച് അവരുടേതായ രീതിയിൽ പുറത്തിറക്കുന്നുവെന്നും പകരം ഇവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് ഒതുക്കാനായി നോക്കുന്നു എന്നുമാണ് അതായത് ഇപ്പൊ ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് ആ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറിനെ അന്വേഷിച്ച് ചെന്ന് ആ കഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തീരുമാനം പിന്നീട് അറിയിക്കാന്നും പറഞ്ഞ് പറഞ്ഞു വിടുന്ന ആ പ്രൊഡ്യൂസർ ആ ഗ്യാപ്പിന് ആ കഥ ഫുൾ അടിച്ചു മാറ്റി അയാളുടെ കഥയാണെന്ന രീതിയിൽ സിനിമ ഇറക്കാൻ നോക്കുന്നു ഈ തിരക്കഥാകൃത്തിന് കോമ്പൻസേഷൻ കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നു എന്ന സിറ്റുവേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതേ കണക്കാണ് ഇവിടെ സംഭവിക്കുന്നത് തങ്ങളുടെ തന്നെയാണ് ആ ഒരു ഗെയിമിന്റെ ഐഡിയ ഈ കമ്പനിക്ക് യാതൊരു പങ്കുവില്ല അവരത് അടിച്ചു മാറ്റുകയാണെന്ന് സ്ഥാപിച്ചെടുക്കാനെ അവന്റെ കയ്യിൽ അപ്പോൾ വേണ്ട തെളിവുകളും കാര്യങ്ങളും ഇല്ല കാരണം എല്ലാം ഈ കമ്പനി അതിനോടൊക്കെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അപ്സെറ്റ് ആവുന്ന അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ലൈഫിൽ പറ്റിയ ഈ ഒരു ചതി നല്ലൊരു വർഷം വരവേൽക്കാനായിരിക്കുന്ന ഹാപ്പിയായി ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ബേ അറിയിക്കുന്നില്ല അവൾ സങ്കടപ്പെടേണ്ട എന്ന് കരുതി പക്ഷെ അവളത് അറിയുകയും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് അവനെ ചിയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് അവരെല്ലാവരും കൂടി ഒന്നിച്ച് അവരുടെ ലൈഫിൽ ഒന്നിപ്പിച്ച ആ ഒരു ഗെയിം ഉണ്ടല്ലോ അതിന്റെ ഫൈനൽ സ്റ്റേജില് ഗെയിമിലെ തന്നെ അൾട്ടിമേറ്റ് വില്ലനായ ഡ്രാഗനെയും തോൽപ്പിച്ച് ഇതുവരെ ആരും എത്താത്ത രീതിയിൽ ആ ഒരു ഗെയിമിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തി നിൽക്കുകയാണ് അങ്ങനെ ഇതുവരെ എത്തിക്കഴിഞ്ഞ അവർക്ക് ഇപ്പൊ ഒന്നിച്ച് നിൽക്കുമ്പോൾ പല ഐഡിയാസും വരുന്നുണ്ട് അവരുടെ മോഷ്ടിച്ച ആ ഒരു ഗെയിമിന് പകരം അതിലും മനോഹരമായ മറ്റൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യാനായി ഷൗരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സിനും ബേഡ സഹായത്തോടു കൂടി സാധിക്കുന്നു അങ്ങനെ അവരുടെ ഗെയിമിന് ഇത്തവണ നല്ല വിശ്വസ്തനായ ഒരു ഇൻവെസ്റ്ററിനെയും കിട്ടുന്നു അദ്ദേഹം ഇവരൊക്കെ കളിച്ചിരുന്ന ആ ഒരു ഗെയിമിന്റെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ട് ഇവരുടെ ആരാധകനായി മാറിയ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത സ്വപ്നമായ സ്വന്തമായ ഒരു ഗെയിം സൃഷ്ടിക്കുക എന്നതിന് അദ്ദേഹം ഫുൾ സപ്പോർട്ട് നൽകി കൂടെ അങ്ങനെ ആ ഗെയിം അതിന്റെ ഡെവലപ്പിംഗ് പ്രോസസ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറക്കുകയും അത് വളരെ പോപ്പുലറായ ആ നാട്ടിൽ നിന്ന് മാത്രമല്ല വേൾഡ് വൈഡും വളരെ ഫേമസ് ആയ ഒന്നായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ഗെയിം കാരണം കണ്ടുമുട്ടുകയും ഗെയിമിലൂടെ ഒന്നാവുകയും ചെയ്തിരിക്കുന്ന ബേയും ശവവും ഇപ്പോൾ അവരുടെ ലൈഫ് ഹാപ്പിയായി ഒന്നിച്ച് മുന്നോട്ട് അവർ ഏറ്റവും പാഷനോ കാണുന്ന ഗെയിമിംഗ് വേൾഡുമായി മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനി ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു കഥ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ